എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മോഷണം കിട്ടുമല്ല. ഇത് കേൾക്കുന്നത് എൻ്റെ വീട്ടുകാരറിയാത്ത കാര്യമാണ്, എൻ്റെ കൂട്ടുകാർ അറിയാൻ പാടില്ലാത്ത കാര്യമാണ്, എൻ്റെ നാട്ടുകാർ അറിയാത്ത കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോണത്. ഈ തനൂജ എന്ന് പറയുന്ന വ്യക്തിയെ, ഈ സ്ത്രീയെ ഞാൻ 2012 ഏഷ്യാനെറ്റിൽ കോമഡി എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഒരു റിഹേഴ്സൽ ക്യാമ്പിൽ ചെന്നപ്പോഴത്തേക്കും കണ്ടൊരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ പൊതുവെയുള്ള ശീലം എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാവരുമായിട്ട് കമ്പനി ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. അന്ന് ഇവർക്ക് ഒരുപാട് ഇതിനെക്കാട്ടിലും വണ്ണം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. ഞാൻ ഇവരെ ഭയങ്കരമായിട്ട് കമ്പനി അടിച്ച് നമ്മൾ നല്ലൊരു കൂട്ടുകാരെ പോലെ കൊണ്ടു നടന്നൊരു സ്ത്രീയാണ്. അതിനുശേഷം ഇവരെ ഞാൻ പോലും അറിയാതെ എൻ്റെ മൊബൈലിൽ നിന്ന് എൻ്റെ നമ്പർ എടുത്ത് രാത്രിക്ക് രാമായണം വിളിയെന്നു പറഞ്ഞാൽ ഒരു തരത്തിൽ സമാധാനമില്ലാത്ത വിളിയാണ്. ഇവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നും പറഞ്ഞുകൊണ്ട് ഇന്നാണ് ഞാൻ ഇച്ചിരി വണ്ണവും വെച്ച് ഈ മീശയും വെച്ചിരിക്കുന്നത്. അന്നത്തെ എൻ്റെ കോലം കണ്ട പട്ടി പോലും കഞ്ഞു കുടിക്കുകയില്ല. ഈ പുള്ളിക്കാരിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുക. അതിനുശേഷം ഇവരുടെ പല കൂട്ടുകാരുമായിട്ട് ഞാൻ കമ്പനി അടിക്കാൻ നേരത്ത് ഇവൾ നൈസായിട്ട് വന്ന് ഇത് തെറ്റിച്ച് തെറ്റിച്ച് വിടും. ഇതെല്ലാം കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെന്നെ റൂമിലോട്ട് വിളിക്കുകയും ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഷർട്ട് ഇവരുടെ റൂമിലോട്ട് എടുത്തുകൊണ്ട് പോയിട്ട് അത് തരാം അല്ലെങ്കിൽ ഞാനിവിടെ പറയുമെന്നും പറഞ്ഞ് എന്നോട് അതും ഇതും പറഞ്ഞ് എന്നെ റൂമിൽ കൊണ്ടുപോവുകയും അതിനുശേഷം പല ഹോട്ടലുകളിൽ ഇവൾ എന്നെ വിളിക്കും. എനിക്ക് ഷൂട്ട് കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ വരാൻ പറ്റത്തില്ല. കാരണം ഇനിയെങ്കിലും ഞാനിത് പറയുന്നത് ഞാൻ സത്യസന്ധമായ ഒരു കാര്യം പറയാം. എൻ്റെ മോള് സത്യമായിട്ട് ഞാൻ സത്യം പറയുന്നത് അല്ലാതെ അവരെ കരിവാരിത്തേക്കാനോ ഒന്നിനുമല്ല. കാരണം ഞാൻ ഇനി ഞാൻ സത്യം പറയാതിരുന്നു കഴിഞ്ഞാൽ ഈ സത്യങ്ങൾ പറയാതിരുന്നത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കിങ്ങനെ ഉണ്ടായത്. ഞാൻ ഇവരുമായിട്ടുണ്ടാകുന്ന ബഹളങ്ങളൊന്നും എൻ്റെ വീട്ടിൽ ഞാൻ പറയുകയില്ല. കാരണം ഞാൻ വിളിച്ചുകൊണ്ട് വന്നൊരു പെണ്ണല്ലേ, എനിക്ക് ഇവരുടെ സംഭവങ്ങൾ എൻ്റെ വീട്ടുകാരോട് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന സാധനം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇവരെന്നെ പല ഹോട്ടലുകളിൽ വിളിച്ചുകൊണ്ട് പോകും. എനിക്കറിയത്തില്ല ഈ ഹോട്ടലിലൊന്നും 2011-2012 കാലഘട്ടത്തിൽ ഇനി ഞാൻ ഹോട്ടലിൽ കയറി എനിക്ക് വലിയ ശീലമൊന്നുമില്ല. എറണാകുളത്ത് എത്ര ഹോട്ടലുണ്ടെന്ന് ഇവർക്കറിയാം. അവിടെ എന്ത് കൊടുക്കണം, എങ്ങനെയാണ് റൂം എടുക്കണം എന്നുള്ള കാര്യങ്ങൾ ഇവർക്കറിയാം. എനിക്കറിയത്തില്ലായിരുന്നു ഈ ഹോട്ടലും കാര്യങ്ങളുമൊക്കെ. പല ഹോട്ടലുകളിൽ എന്നെ ഒരു വിളിച്ചുകൊണ്ട് പോകും, എനിക്ക് പൈസ തരും, എനിക്ക് ഫുഡ് മേടിച്ച് തരും. ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ പോകാൻ വേണ്ടി പറ്റുമല്ല. ഇവർ ഞാൻ വീട്ടിൽ പോകുന്നിടത്ത് ഞാൻ പോകണ ബസ്സിൽ കയറുക, ഞാനും വരുക കോട്ടയത്തിന് വരുമെന്ന് പറയും. എനിക്ക് വീട്ടിൽ ചെന്ന് പറയാൻ പറ്റുമോ? അവസാനം ഞാൻ ഇവരുടെ ഫോൺ ഒരു സമാധാനമില്ലാതെ ഞാൻ ഇവരോട് പറഞ്ഞു, എൻ്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ എന്നെ ഒരു കൂട്ടുകാരനായിട്ട് കാണിക്കും, എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാനോ എനിക്കിതിന് പറ്റത്തില്ല, നിങ്ങളാദ്യത് മനസ്സിലാക്കുക. വിടുവല്ല ഇവർ. ഇവർ ഞാൻ വീട്ടിൽ വന്നാലും ഇവരെന്നെ വിളിയെന്ന് പറഞ്ഞാൽ ഒരു സമാധാനമില്ലാത്ത വിളിയാണ്. എൻ്റെ വീട്ടിൽ ഞാനൊരു ഫോൺ വരെ തല്ലി പൊട്ടിച്ച് കളഞ്ഞു. ഇപ്പോൾ ഇവളെന്നോട് ചോദിക്കുക, ചേട്ടായി ഞാൻ എപ്പോഴല്ലേ വിളിക്കുക, കല്യാണം കഴിഞ്ഞാൽ വിളിക്കുകയല്ലോ എന്ന്. കുറേ ആയി ഇങ്ങനെ ആയി ആയി പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു ട്രൂപ്പിൽ അങ്ങ് മലമണ്ട വേറൊരു സ്ഥലത്തൊരു ട്രൂപ്പിൻ്റെ വർക്കിന് ഞാൻ പോയപ്പം ഇവളവിടെ ഒരുങ്ങിക്കെട്ടി വന്നേക്ക്, ഇവൾക്ക് അതിൻ്റെ ഒന്നും വരേണ്ട ഒരു കാര്യമില്ലെന്ന്, വെള്ളറടയെന്ന് പറഞ്ഞ സ്ഥലത്ത്. അങ്ങനെ 2-3 ദിവസം ആ വീട്ടിൽ ഞങ്ങളോടൊപ്പം ഇവളുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുറേ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയും, ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗർഭിണി ആകുന്നതിന് മുമ്പ് ഇവളെന്നോട് പറയാം, ചേട്ടായി എൻ്റെ ആങ്ങളയുടെ കൂട്ടുകാർക്കെല്ലാം പിള്ളേരുണ്ട്, എനിക്ക് മാത്രം പിള്ളേരല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, അതെങ്ങനെ എനിക്ക് പിള്ളേരുണ്ടാക്കി തരാൻ പറ്റുമോ? കല്യാണം പോലും കഴിക്കാൻ നിനക്ക് ഞാനങ്ങനെ പിള്ളേരെ തരുന്നേ? പിന്നെ അന്ന് പറഞ്ഞോ, കല്യാണം കഴിച്ചിട്ടാണോ ഇവിടെ എല്ലാവർക്കും കുട്ടികളാണോ? അതൊക്കെ ഈ ലോകത്ത് നടക്കുന്നതെന്ന് എന്നോട് പറഞ്ഞ കാര്യമാണ്. ഞാൻ സത്യമാണ് പറയുന്നത്, സത്യം സത്യം സത്യം. ഞാൻ പറയുന്നല്ലോ എപ്പോഴും എപ്പോഴും ഞാൻ പറയാം, എനിക്ക് ഇനിയും പറയാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ വെറും തോൽവിയായിപ്പോ, അതുകൊണ്ട് പറയാം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഇവള് എന്നെയും കൊണ്ട് ആ പോകാവുന്നതിൻ്റെ പരമാവധി സ്ഥലങ്ങളിൽ പോകും. ഇവർക്ക് പട്ടിക്കുഞ്ഞിനെ വിൽക്കുന്നതിൻ്റെ പൈസയായിട്ട് വരും. പിന്നെ ഒരു ദിവസം ഞാൻ എറണാകുളത്ത് റൂം എടുത്തിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞ്, ഇവിടെ ഇരിക്കുക, എനിക്കൊരു ചെറിയ ഡബ്ബിംഗ് ഉണ്ട്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഒരു കാറ് വന്ന് നിന്നു, ഞാൻ മുകളിലത്തെ നിലയിൽ നോക്കുമ്പോൾ ഒരു കാറ് വന്ന് നിന്നു, ഒരു പുള്ളിക്കാരൻ ഇറങ്ങി ഇവളെയും കൊണ്ട് നേരെ അങ്ങ് പോയി. ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു വന്ന് കൈ പൈസയൊക്കെ ഉണ്ടായിരുന്നു, ഫുഡൊക്കെ മേടിച്ച് ഞങ്ങൾ കഴിച്ചു. ഞാൻ അന്നേരം ചോദിച്ചത് ഏത് സ്റ്റുഡിയോയിലാണ് പോയത്, സ്റ്റുഡിയോയുടെ പേര് ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല കേട്ടോ. ഇന്ന സ്റ്റുഡിയോയിൽ പോയി, ഇന്ന ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. ശരി, ഓക്കെ. അപ്പം ഞാൻ പൊട്ടനാണല്ലോ. അപ്പോൾ ഞാൻ 2012 വലിയ സംഭവമായിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല, എനിക്ക് കോമഡി സ്റ്റാർ മാത്രമേ വലിയ ഈ ചാനൽ പരിപാടികളായിട്ട് അറിയത്തുള്ളൂ. അപ്പോൾ ശരിയായിരിക്കും എന്ന് ഞാനും വിചാരിച്ചു. പക്ഷേ ഇത്രയും വർഷമായി, ഈ സിനിമ എന്തി, ഇവൾ ഡബ് ചെയ്ത ശബ്ദം എന്തി, ഇവക്കറിയാൻ പാടില്ലാത്ത കളങ്ങളില്ല, നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടായി ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഓർത്ത് ശരിയായിരിക്കും, ഞാൻ ചെയ്ത തെറ്റല്ലേ, ഞാൻ കളയത്തില്ല. അതിപ്പം ഇവളുടെ കോലം എന്നതാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ കളയത്തില്ല. കാരണം ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ അത് ഞാൻ തന്നെ ഏറ്റുപിടിക്കണം, അല്ലെങ്കിൽ ഇതൊരു പെണ്ണിൻ്റെ ഭാവി കളയുക എന്ന് പറയുന്നത് മോശമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യത്തോടെ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും,
നീ നേരെ വീട്ടിലേക്ക് പോരുന്നതിനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഓരോ ദിവസം തോറും തോറും ഇരുപത് ദിവസം തില്ലും തോറും എനിക്ക് വീട്ടിൽ പറയാൻ പറ്റുമോ, ഒരു പക്ഷം പറയാൻ പറ്റത്തില്ല. കാരണം എൻ്റെ അമ്മ എൻ്റെ പപ്പ മരിച്ചതിന് ശേഷം, കുഞ്ഞിലെ മരിച്ച എൻ്റെ പപ്പ എൻ്റെ അമ്മ എന്നെ വളർത്തിക്കൊണ്ട് വന്നതാണ്. ഞാൻ ഇവളെയും വിളിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അവൻ്റെ കയ്യിൽ നിന്ന് 150 രൂപയും മേടിച്ച് ഞാൻ നേരെ തിരുവനന്തപുരത്ത് ചെന്നപ്പം ഇവരുടെ വീട്ടിൽ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുക ഇവരുടെ അമ്മ. ഞാൻ വൈകിട്ട് അവിടെ ചെന്ന് കിടക്കാൻ സമയമായപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരി, ഇവരുടെ അമ്മയെന്ന് പറയുന്ന തങ്കം എന്ന് പറയുന്ന ആ പുള്ളിക്കാരി, എൻ്റെ കയ്യിലേക്ക് ഒരു 10,000 രൂപ എടുത്ത് തന്നിട്ട് പറഞ്ഞു, ഇത് കയ്യിലിരിക്കട്ടെ, വഴിച്ചെലവിനിരുന്നോട്ടെന്ന്. രാത്രിയിലാന്ന് ആലോചിച്ചോണം, രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ഒരു പെണ്ണിൻ്റെ കേസാണ് പറയുന്നത്, ആയിക്കോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവളെയായിട്ട് വീട്ടിൽ പോകുന്നു. ഈ വീട്ടിൽ പോകുന്നതിനൊക്കെ മുമ്പേ ഞാൻ ഈ തനുജയുടെ വീട്ടിൽ ഇവളെന്നെ വിളിക്കും. അതായത് ആദ്യം ഒരു പ്രാവശ്യം പോയത് എൻ്റെ ഒരു കൂട്ടുകാരനുമായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ കപ്പയും മീനും, ഞാൻ കോട്ടയംകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് കപ്പയും മീനും ഇറച്ചിയും എല്ലാം മേടിച്ചു തന്നു. ഇപ്പം ഞാൻ പറഞ്ഞു, വേണ്ട ഒന്നിൻ്റെ ഒന്നും ആവശ്യമില്ല, പറ്റുമല്ല, അത് കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. അത് കഴിച്ചൊരു കൂട്ടുകാരെന്ന നിലയിൽ അത് കഴിച്ചു. അതിനുശേഷം ഞാൻ ഒരു ദിവസം വർക്ക് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കഴക്കൂട്ടത്ത് ഉത്സവം നടക്കുന്ന കണ്ട് ഞങ്ങളവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ശരി, ഞാൻ വീട് വരെ ചെന്ന് തിരിച്ചു പോരാറായപ്പോൾ അവർ പറഞ്ഞ് ഇന്ന് പോകണ്ട, നാളെ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞു, എന്നാലും നടക്കുകയില്ല. അങ്ങനെ ഞാൻ ഈ പുള്ളിക്കാരിയുടെ ആങ്ങളയുടെ കൂട്ടത്തിൽ കിടന്നുറങ്ങി. സാധാരണഗതിയിൽ ഒരാങ്ങള, ഒരു വീട്ടിലൊരു പെണ്ണുണ്ടെങ്കിൽ അതിൻ്റെ അപ്പനോ അമ്മയോ ആങ്ങളയോ ഉണ്ടെങ്കിൽ അറിവില്ലാത്ത ഒരാളവിടെ വന്നാൽ അവൻ പോയതിന് ശേഷമേ അവിടുന്ന് പോവുള്ളൂ, ഇല്ലേ? ഞാൻ അവിടെ വന്നിട്ട് രാവിലെ 6 മണിയായപ്പം ഈ തള്ളയും ഇവിടെ ഒരാങ്ങളയുണ്ട്, ഈ ആങ്ങളെയും കൂടെ നേരെ പൂക്കടയിൽ പോകാമെന്നും പറഞ്ഞൊരു പോക്ക് പോയി. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രം അവിടെ. അപ്പോൾ മനസ്സിലാവുമല്ലോ, ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഇവൾ പറയുന്നത്. അങ്ങനെ ഞാൻ ഇവളെയും കൊണ്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ ഇവളെ അടങ്ങി നിൽക്കണം. പിന്നെ സംശയം, ജീവിതത്തിൻ്റെ പൊന്നേ ഇതുപോലെ സംശയമുള്ള ഒരുത്തി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാനിവളെ വിളിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഞാൻ ഇത്ര നേരം ഞാൻ പറഞ്ഞത്. വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ഒന്ന് തൂറാൻ പോകാൻ മേല, എനിക്കൊന്ന് കൂട്ടുകൂടാൻ പോകാൻ മേല, എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മേല, ഒരു കടയിൽ പോകാൻ മേല, താഴത്തെ ചേച്ചിമാരോടും മിണ്ടാൻ മേല, അപ്പുറത്തും മിണ്ടാൻ മേല, എൻ്റെ അമ്മയുടെ മടി തല വെച്ച് എനിക്ക് കിടക്കാൻ മേല, എൻ്റെ പെങ്ങന്മാരോട് എനിക്ക് മിണ്ടാൻ മേല. ഇവക്ക് ഫുള്ള് സംശയമാണ്. സംശയം എന്ന് പറഞ്ഞാൽ ഇതിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരാളുടെയെങ്കിലും അവസ്ഥ ഒരാൾക്കെങ്കിലും അറിയാൻ പറ്റും. ഈ സംശയം വന്നു കഴിഞ്ഞാലുള്ള ഒരു ഭർത്താവിൻ്റെ അവസ്ഥ എന്നാണെന്നുള്ളത് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്കത് മനസ്സിലാവും. ഇത് നിരന്തരമെന്ന് പറഞ്ഞാൽ ഒരു സമാധാനമില്ലാത്ത രീതിയിലാണ് ഈ പെണ്ണുമ്പിള്ള എന്നോട് ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഇവർക്ക് സെക്സ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇവരെന്നെ ഉപദ്രവിക്കുക. ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി. അങ്ങനെ 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 വന്ന് 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 വന്ന്. അപ്പോൾ ഞാൻ ആലോചിച്ചത്, 7 വയസ്സ് വരെ ഞാൻ ആ കുഞ്ഞിനെ നോക്കിയേ, ഇവക്കൊരു പണിയില്ല, ഇവളീ വണ്ണവും വെച്ചുകൊണ്ട് ഇവൾ ചുമ്മാ തീറ്റ് ചെയ്ത് ഞാൻ കൊണ്ടുവരുന്ന പൈസ മുഴുവനും, ഈ പഴയ പൈസ മുഴുവനും ഇങ്ങനെ ഹോട്ടലിൽ കഴിക്കുക, അവൾക്ക് ആഭരണങ്ങൾ മേടിക്കുക, ഡ്രസ്സ് എടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഞാനല്ല സെലിബ്രിറ്റി, പുള്ളിക്കാരിയാണ് സെലിബ്രിറ്റി. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇവൾക്ക് ഇതിനു വേണ്ടി എല്ലാം ഞാനിങ്ങനെ ചെയ്ത് കൊടുത്തോണ്ടേയിരിക്കണം. അങ്ങനെ ഞാൻ എൻ്റെ കൊച്ചിനെ 7 വയസ്സുവരെ നോക്കി. ഞാൻ കോട്ടയത്ത് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവൾക്ക് എന്നെ കോട്ടയത്ത് നിർത്താൻ പറ്റുമല്ല, ഇവിടെ എന്നെയും വിളിച്ചുള്ള തിരുവനന്തപുരത്തിന് പോയി. തിരുവനന്തപുരത്തിന് പോയപ്പോഴും ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം ഇനിയിപ്പം അവർ പറയുന്നതല്ലേ, ചിലപ്പം നമ്മൾ നന്നായെങ്കിലോ എന്ന് ഓർത്ത് ഞാൻ ഇവരുടെ കൂടെ തിരുവനന്തപുരത്ത് പോയി. ഞാനിവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചപ്പം ഈ പുള്ളിക്കാരിക്ക് എല്ലാം കൊണ്ട് ഓക്കെ, ഇവരുടെ അമ്മയാണ്, ഞാനിവിടെ താമസിക്കുക. പിന്നെ എന്നെ ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ എനിക്ക് സമാധാനമില്ല, ഒരു തരത്തിൽ സമാധാനമില്ല. ഞാൻ വീട്ടിലെ പണി ചെയ്യണം, ഇവൾ രാവിലെ എഴുന്നേൽക്കത്തില്ല, ഇങ്ങനെ പാറ കിടക്കുന്ന പോലെ ഈ പുള്ളിക്കാരി എവിടെ കിടക്കും, വീട്ടിലെ പണി ചെയ്യണം, ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണം. ഇന്ന് ഒരാ 7 വയസ്സ് വരെ ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്നും ഈ നിങ്ങൾ ഈ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന തനൂജ എന്ന് പറയുന്ന വ്യക്തി ഒരു വക ചെയ്തിട്ടില്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. നമസ്കാരം. ഞാനിപ്പോൾ വന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ജിനോ കോട്ടയം മഹാ പെണ്ണുപിടിയനാണ്, സ്വന്തം കുഞ്ഞിനെ DNA ടെസ്റ്റ് നടത്താൻ വേണ്ടി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എല്ലാവരും പൊട്ടി ആഘോഷിക്കുകയാണ്. ദേവക്കുട്ട സോറി കേട്ടോ, മോനോടല്ല അപ്പായി പറഞ്ഞത്, നിന്റെ അമ്മയെന്ന് പറയുന്ന തനൂജ എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയപ്പം അപ്പായിക്ക് ദേഷ്യം വന്നപ്പോഴാണ് അവരോടത് പറഞ്ഞത് കേട്ടോ. മോനോടല്ല അപ്പായി പറഞ്ഞത്, അപ്പായി പോയപ്പോഴും മോനോട് പറഞ്ഞു വിട്ടത് എന്താണെന്നുള്ള മോൻ അറിയാലോ. ഒരു ദിവസം മോൻ മനസ്സിലാകും ഈ സ്ത്രീ എന്താണെന്ന്, മനസ്സിലാകുമ്പം അപ്പായി എടുത്തിട്ട് വന്നാൽ മതി. അപ്പായി എന്നും മോൻ്റെ നോക്കി ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. ആ അതുകൊട്ടെ. അപ്പം എന്തായാലും ഈ പതിവൃത്തിയായ തനൂജ എന്ന് പറയുന്ന സ്ത്രീയെ കുറിച്ച് നിങ്ങൾക്കും അറിയണമല്ലോ, സത്യം അറിയണമല്ലോ.
ഞാൻ കുറച്ച് വീഡിയോസ് കാണിച്ചിരുന്നു, നിങ്ങളൊക്കെ ഒന്ന് കാണും. എല്ലാവരും പതിവ്രത എന്ന് പറഞ്ഞ് തനൂജ സീമിന്റെ രണ്ടാമത്തെ കെട്ടിയന്റെ വീടാണ് നമ്മുടെ മണർകാട്, കോട്ടയം മണർകാട് ഉറവയ്ക്കല. ജിനുവിനെ മാത്രം ആശ്രയി വീണ ഇലന്തൂർ മോശക്കാരി തനൂജ സീം നല്ല പതിവ്രത. ഇവിടെ ഇവിടുത്തെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ, അപ്പം നമ്മൾ മോശമല്ല. അമ്മയോട് ഞാൻ സംസാരിച്ചതിനകത്തുണ്ട്. അപ്പൊ ഞങ്ങള് ഇപ്പൊ ചെന്നപ്പോഴത്തേക്കും ആ വീട്ടില് ആ പുള്ളിക്കാരൻ വന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങള് ഒരു 7 മണി വരെ, ഞാനും എന്റെ ഭാര്യയും എന്റെ കുഞ്ഞും, ഞങ്ങൾ 7 മണി വരെ അവിടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. രാത്രി 7 മണി, ഞാനൊരു 6 മാസം കൊടിക്കുഞ്ഞിനോട് ഇങ്ങനെ നടക്കുക. ഭഗവാനെ, നിങ്ങൾ എല്ലാരും കാണണ ഇത്, ചേട്ടായി എന്റെ കുഞ്ഞും ഞാനും ഉറവയ്ക്ക് സ്ഥലത്ത് നടക്കുക, കണ്ടോണം. ചേട്ടൻ വ്യക്തമായിട്ട് ചേട്ടാ, ഞാൻ ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുക ചേട്ടാ. ഞാൻ അമ്മ എന്നോട് അവിടെ നിന്നോളാം. ചേട്ടാ എന്നോട് തൊട്ടു, ചേട്ടാ എന്നോട് എന്റെ അമ്മയുടെ അന്നേരത്തെ അവസ്ഥ വെച്ച് നോക്കി ഞാൻ ദിവസം മെഡിക്കൽ കോളേജിൽ പോയി കിടന്നിരുന്നേട്ടാ അവള്. ഞാനോ ചേട്ടന്റെ വീട്ടിൽ അമ്മയെ നോക്കാൻ വേണ്ടി മാത്രം തനിക്ക് എനിക്ക് അവരുമായിട്ട് എനിക്ക് ബന്ധമില്ല. പിന്നെ ചേട്ടൻ ഇവിടെ വരുന്നത് അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഞാൻ പറയാം, എനിക്ക് ഞാൻ അവരെ കല്യാണം കഴിച്ചത് ഈ നാട്ടുകാരോട് ചോദിച്ചോ. നാട്ടുകാരൊക്കെ പറഞ്ഞു ചേട്ടന്റെ ഭാര്യ തന്നെ ഇവിടെ എല്ലാം അറിയപ്പെടുന്ന ഞങ്ങൾക്ക് അങ്ങനെ പറയുന്നത്. അവരെ വീട്ടിൽ വെറുതെ വന്നൊരാള് ഞാനിപ്പം എനിക്ക് അന്ന് വിദേശത്ത് ജോലിയും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. എന്റെ ഈ അമ്മയില്ല, എന്റെ അമ്മ ഇപ്പൊ ഈ നടക്കം നടക്കുള്ളു. അമ്മയൊക്കെ പോട്ടെ, ബംഗളൊന്നും വിളിക്കണ്ട ചേട്ടൻ പറഞ്ഞതേ കളത്തിലോ. എനിക്ക് ഫുൾ മനസ്സിലായി. ജിനു ജിനു പാവമായിട്ട് ജിനു കേട്ടോണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് പറഞ്ഞില്ല. പ്രശാന്ത് എന്ന് പറഞ്ഞ ഒരാട് ഇവിടെ 6 മാസം ഇവിടെ ജീവിക്കുന്നത് ആ വ്യക്തി നിങ്ങളല്ലേ കേട്ടോണ്ടിരിക്കുന്നത്. പുള്ളിക്കാരനെ കേട്ടി പേരെ കത്തിരിച്ചു പറയാം എന്റെ ഭാര്യയല്ല. ഇപ്പൊ എന്റെ വീട്ടിൽ ഇവിടെ വന്ന് താമസിക്കും. കഴക്കൂട്ടത്തുള്ള ഒരു പെണ്ണുമ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ താമസിക്കുന്നേ. ചേട്ടന്റെ മോൻ ഇവിടെ ഇരുന്ന് പറഞ്ഞ ഞങ്ങളെ എന്നെ ഇവിടെ പിച്ചുവായിരുന്നു ആന്റി, അവരെ അടിക്കുവായിരുന്നു, വഴക്ക് പറയായിരുന്നു. വീട്ടിൽ കേട്ടി ഞാൻ 2 ദിവസം ഇവിടെ നിൽക്കട്ടെ. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ഒരാള് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ താമസിക്കണം?